ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് മാസങ്ങളോളം സൂക്ഷിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഓർഗാനിക് ലിക്വിഡ് ഫെർട്ടിലൈസറാണ്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഓർഗാനിക് ലിക്വിഡ് ഫെർട്ടിലൈസറൊക്കെ കുറച്ച് ദിവസങ്ങളോളം മാത്രമേ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇത് കുറേ കാലമൊന്നും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഈ വളം എന്ന് പറയുന്നത് നമുക്ക് മാസങ്ങളോളം സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫെർട്ടിലൈസർ. അപ്പോൾ ഇത് നമ്മൾ പഴത്തിൻ്റെ തോൽ വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്. പഴത്തിൻ്റെ തോലിൻ്റെ കൂടെ നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതേതൊക്കെയാണെന്ന് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ പഴത്തിൻ്റെ തോലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അതിങ്ങനെ വെള്ളത്തിലിട്ട് പുളിപ്പിച്ചിട്ട് അതിൻ്റെ തേല് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഡെയിലി ഇതുപോലുള്ള പഴത്തിൻ്റെ തോലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ തെളി ഇങ്ങനെ നമുക്ക് രണ്ട് ദിവസത്തിലൊരിക്കലൊന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം നമുക്കിതുപോലുള്ള ഫെർട്ടിലൈസറൊക്കെ രണ്ടാഴ്ച കൂടുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് കൂടുതലായിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാനും പറ്റില്ല. കാരണം അതിൽ പലതരത്തിലുള്ള പ്രാണികളൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാനൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇത് കളയാനും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ അറിയുന്ന ഒരാളും ഇതുപോലുള്ള ബനാനയുടെ പീലൊന്നും കളയില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴും നമുക്ക് ഈ രീതിയിലുള്ള ഫെർട്ടിലൈസർ റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഏകദേശം 6 പഴത്തിൻ്റെ തോലാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ ഫെർട്ടിലൈസർ റെഡിയാക്കിയാൽ നമുക്കിത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതിൽ അത്യാവശ്യം വെള്ളം നിറച്ചിട്ട് നമുക്കിത് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഉലുവയാണ്. അപ്പോൾ ഉലുവയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ്. ചെടികൾ പൂക്കാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു സാധനമാണ് ഈ ഉലുവ എന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചായപ്പൊടിയാണ്. അപ്പോൾ ഇത് മൂന്നും കൂടി ആകുമ്പോഴേക്കും നമ്മുടെ ഈ ഫെർട്ടിലൈസർ ന്യൂട്രിയൻസിൻ്റെ ഒരു റിച്ച് സോഴ്സ് തന്നെയായിട്ട് മാറുന്നതായിരിക്കും. അത്രത്തോളം ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് ഈ മൂന്നും. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ചായപ്പൊടിയും ഉലുവയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്ത ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിതാ ഇത് തണുത്ത ശേഷം ഒരു ബോട്ടിലിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണുള്ളത്. നമ്മൾ ഒരുപാട് പഴത്തിൻ്റെ തോല് വെച്ച് റെഡിയാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഉലുവ ചേർത്തിട്ടുണ്ട്, ചായപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർന്ന ഒരു നല്ലൊരു വളമാണ്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിൽ ഒരു 10 മില്ലി എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിലിട്ടിട്ട് നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വന്ന ഈ സാധനം ഞാൻ കഞ്ഞി വെള്ളത്തിലിട്ടിട്ട് ഒന്ന് പുളിപ്പിക്കാനായിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് വന്ന ഇതും കളയേണ്ടതായിട്ടില്ല. ഇനി നമുക്ക് ഇത് കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പ്ലാന്റ്സിന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് പൊളിപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതുപോലുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഞാനിത് അടച്ചു വെക്കുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിതിന് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ആയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെക്കണം. ഇതിൻ്റെ തണുപ്പ് മാറിയ ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. നമുക്കിത് കഞ്ഞിവെള്ളത്തിലേക്കും ഇത് 10 മില്ലി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഡൈല്യൂട്ട് ചെയ്തിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നല്ല പോലെ ഇഫക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു വളമാണ്. ചെടികൾ നിറഞ്ഞു പൂക്കാനായിട്ട് പറ്റിയ നല്ലൊരു വളമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ പഴത്തിൻ്റെ തോലൊക്കെ ഒത്തിരി ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം. 2 ആഴ്ച കൂടുമ്പോൾ ഇതുപോലുള്ള വളങ്ങൾ നമ്മുടെ എല്ലാവിധ ഫ്ലവറിങ് പ്ലാന്റ്സിനും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ ഇതുപോലുള്ള വീഡിയോയുമായി വരുന്നതുവരേക്കും താങ്ക് യു.